എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇത് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടാവും എന്താ സംഭവം എന്ന്. അത്ര വലിയ വീഡിയോ ഒന്നല്ല കേട്ടോ, ജസ്റ്റ് പുതിച്ചോറ് ഉണ്ടാക്കിയപ്പോൾ ഞാൻ വിചാരിച്ചു ചെറുതായിട്ടൊരു വീഡിയോ ക്ലിപ്പ് എടുത്തിട്ടൊന്ന് ഇടാമെന്ന്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമുള്ള സംഭവമാണ് പൊതിച്ചോറ്. അപ്പോൾ നമുക്കതൊന്ന് ഓടിച്ചിട്ട് കാണാം. ഇന്ന വിഭവങ്ങൾ ഉണ്ടായാൽ മാത്രമേ പൊതിച്ചോറ് ഉണ്ടാക്കാൻ പറ്റുമെന്നില്ല കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള വിഭവങ്ങൾ വെച്ചിട്ട് നമുക്ക് പൊതിച്ചോറ് ഉണ്ടാക്കാം. ഈ പണ്ടത്തെ കാലത്തെ ആൾക്കാരൊക്കെ ജോലിക്കുമ്പോൾ പണ്ട് പൊതിച്ചോറ് കെട്ടിയിട്ട് പോകണതൊക്കെ ഞാൻ ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള സാധനങ്ങൾ ഒന്ന് ക്വിക്കലി പറഞ്ഞുതരാം. നല്ല ചൂട് ചോറിൻ്റെ മീതെ ഇപ്പം ഞാൻ വിളമ്പി കൊടുത്തത് നല്ല ചേനുപ്പേരിയാണ്. അത് കഴിഞ്ഞതാണ് ഞാൻ കോഴിക്കുപ്പേരി വിളമ്പാൻ പോവാണ്. നല്ല പഴുത്ത കോഴിക്കുപ്പേരി വെച്ച നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അത് കഴിഞ്ഞ് നല്ല സവാളയും പച്ചമുളകൊക്കെ ഇട്ട് അരിഞ്ഞ് വെച്ച നല്ല തിക്കായിട്ടുള്ള സാലഡാണ് വെച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ദാ നല്ല ചിക്കൻ റോസ്റ്റ് വെച്ചിട്ടുണ്ട്. ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് റോസ്റ്റ് ആക്കിയതാണ് കേട്ടോ. സാധാരണ നമ്മൾ ഈ സദ്യ വിളമ്പുമ്പോൾ ഓരോ സ്ഥലത്ത് ഓരോന്ന് വിളമ്പണം എന്നൊരു നിയമമുണ്ട്. ഇവിടെ അങ്ങനെ നിയമമൊന്നുമില്ല, നമുക്ക് ഇഷ്ടമുള്ളിടത്ത് ഇഷ്ടമുള്ളത് വിളമ്പാം. പൊതിച്ചോറ് ഉണ്ടാക്കുമ്പോൾ ചമ്മന്തി അതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ്. നമുക്ക് ഇഷ്ടമുള്ള ചമ്മന്തി ഏതായാലും ഇന്ന് ഞാൻ പുതിന ചമ്മന്തിയാണ് വെച്ചു കൊടുക്കുന്നത്. സാധാരണ ഞാൻ ഓരോ തവണ ഓരോ പൊതിച്ചോറ് ഉണ്ടാക്കുമ്പോൾ വെറൈറ്റി ചമ്മന്തികൾ വെച്ചു കൊടുക്കാറുണ്ട്. ഇന്ന് പുതിന ചമ്മന്തിയാണ് കേട്ടോ. പിന്നെ നമുക്കിഷ്ടമുള്ള ഏതെങ്കിലും ഒരു ഫിഷ് ഫ്രൈ, അതിപ്പോൾ മത്തിയാണെങ്കിലും കുഴപ്പമില്ല, ഏതായാലും കുഴപ്പമില്ല, ഞാൻ ഇന്ന് കിങ് ഫിഷാണ് വെച്ചു കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം ഇതിനൊക്കെ ഒരു മറവായിട്ട് നമുക്ക് വെക്കാൻ കൊടുക്കുന്നതാണ് ഈ എഗ് ഓംലെറ്റ് എന്ന് പറയുന്നത്. നല്ല സവാളയൊക്കെ അരിഞ്ഞുണ്ടാക്കിയ എഗ് ഓംലെറ്റ് ആണ്. അതിനുശേഷം അതിൻ്റെ സൈഡിൽ നമുക്ക് ചെറിയൊരാളെവിടെയും വെക്കാണ്ട് നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു അച്ചാർ, ഞാൻ ഇവിടെ നാരങ്ങ അച്ചാറാണ് ഇന്ന് വെച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടി വെച്ചതിന് ശേഷം നമ്മൾ ഇനി വേണ്ടത് ഈ പൊതിച്ചോറിനെ അങ്ങോട്ട് ക്ലോസ് ചെയ്യാണ്, നന്നായിട്ടൊന്ന് കെട്ടിക്കൊടുക്കാം. അപ്പോൾ ഇനി ബാക്കിയുള്ളതൊക്കെ ഞാനൊന്ന് ഓടിച്ചിട്ട് കാണിക്കാം കേട്ടോ. നമ്മളിപ്പോൾ പൊതിച്ചോറ് കെട്ടിയിട്ട് 2 മണിക്കൂറായി. ഇപ്പോൾ വേണമെങ്കിൽ അതിലും കൂടുതൽ സമയം വെക്കാം, പക്ഷെ നമുക്ക് അത്ര ക്ഷമമില്ലാത്ത കാരണം 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ വേഗം പോയി എടുത്തു തുടങ്ങും. അപ്പോൾ നമ്മളിതാ പൊതിച്ചോറ് തുറന്നിട്ടുണ്ട്. എന്താ പറയുക, നമ്മുടെ മലയാളികളുടെ ഒരു വികാരം എന്നാണ് പൊതിച്ചോറ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അടിപൊളിയാണ്. അതെല്ലാം കൂടി ആ മിക്സായിട്ട് ആ വാഴയിലയുടെ ആ ഒരു സ്മെല്ലും എല്ലാം കൂടി ആകുമ്പോൾ ഉണ്ടല്ലോ, ഷോ ഒന്നും പറയാല്ല. അപ്പോൾ എല്ലാവർക്കും ചെറുതായിട്ടൊന്നും കൊതി തോന്നണില്ലേ? അപ്പോൾ വീട്ടിലുള്ള വിഭവങ്ങളൊക്കെ വെച്ച് ഒരു പൊതിച്ചോറ് ഉണ്ടാക്കി നോക്കൂ. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.